ഞാൻ വന്നേക്കുന്ന പുതിയൊരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിങ് റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഈ ടൈം ആപ്പിളിൻ്റെ സ്മാർട്ട് വാച്ച് അല്ല, നമ്മളൊരു സാംസങ്ങിൻ്റെ കോപ്പി വാച്ചാണ് എന്ന് അൺബോക്സ് ചെയ്യുന്നത്. എൻ്റെ എല്ലായിടത്തും കുറച്ച് കസ്റ്റമേഴ്സ് ചോദിച്ചായിരുന്നു ഈ റൗണ്ട് അല്ല സ്ക്വയർ ടൈപ്പ് അല്ലാതെ ഏതെങ്കിലും റൗണ്ട് വാച്ചസ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ ഇനി കമ്മിങ് വീഡിയോസിലായിട്ട് റൗണ്ട് വാച്ചസും പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം അതിൻ്റെ ബോക്സ് എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഇതിൽ സാംസങ്ങിൻ്റെ ലേബലൊന്നും വരുന്നില്ല, പക്ഷേ സാംസങ്ങിൻ്റെ ലേബിൽ വരുന്ന സെയിം ബോക്സസും അവൈലബിൾ ആണ്. ഇത് ലേബലില്ലാത്തതാണ്. ഇത് ഓപ്പൺ ചെയ്ത ബോക്സാണ്, ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ നോർമലി വാച്ച് അതിൻ്റെ ജസ്റ്റ് അത് സ്ക്രാച്ച് ആവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റിക്കറും അത്രയായിരുന്നു വാച്ചായിട്ട് വരുന്നത്. പിന്നെ വാച്ച് കൂടാതെ യൂസർ മാനുവൽ ചാർജർ, ഇത് W26+ ടൈപ്പ് ഒരു ചാർജർ, മാഗ്നറ്റിക് ചാർജറാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ സ്ട്രാപ്സ് കൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ ലെതർ സ്ട്രാപ്സാണ്. നമുക്ക് അഡീഷണലായിട്ട് ഇതും സ്ട്രാപ്പ് മേടിക്കാൻ കിട്ടും, സ്ട്രാപ്പ് മേടിച്ചിടാം. അപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ അല്ല, സ്ട്രാപ്സ് ആമസോണിലുണ്ട്. ആമസോൺ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്കും ഡീറ്റെയിൽസും അയച്ചു തരാം. ബോക്സൊക്കെ മാറ്റി വെച്ചിട്ട് ജസ്റ്റ് വാച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. മാനുവലിൽ ഇതിൻ്റെ കണക്ഷൻ്റെയും അതിൻ്റെ ക്യു ആർ കോഡിൻ്റെ ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും എല്ലാം ഫുൾ. അപ്പോൾ സ്ട്രാപ്പ് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ വാച്ചിൽ ഇടുന്ന ടൈപ്പാണ്. ഇങ്ങനെ സൈഡ് പിന്ന് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ പ്രസ് ചെയ്താണ് ഇടേണ്ടത്. സ്ട്രാപ്പ് റിമൂവ് ചെയ്യാൻ വേണ്ടി ഈസിയാണ്, ഇവിടെ വലിച്ചാൽ മതി ഇളക്കാൻ വേണ്ടി. സ്ട്രാപ്പ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മൾ സാധാ വാച്ചസ് പോലെ ഇരിക്കുന്നത് സ്ട്രാപ്പ് ഇടുമ്പോൾ. പിന്നെ ഈ ലെതർ സ്ട്രാപ്പ് ആയതുകൊണ്ട് ഒരു പ്രീമിയം ഫീല് വരുന്നുണ്ട്. ഓക്കെ, നമുക്കിതിനകത്ത് എത്ര വാച്ച് പീസസ് വരുന്നതെന്ന് നോക്കാം. അതകത്ത് ഓപ്പൺ ആക്കുമ്പോൾ നമുക്കങ്ങനെ ബൂട്ട് ആനിമേഷനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് പ്രസ് ചെയ്തുകൊണ്ടിരുന്ന മതി ആപ്പ് മാറ്റാൻ, വാച്ച് ഫേസ് മാറ്റാൻ വേണ്ടി. അപ്പോൾ ഒന്ന് മൊത്തം 5 വാച്ച് ഫേസസാണ് വാച്ചിൽ നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അതിൻ്റെ ബാക്കിൽ ഹാർട്ട് റേറ്റ് സെൻസർ നമ്മുടെ നോർമൽ വരുന്നത്, അതിനൊരു പ്രൊട്ടക്ഷൻ പോലത്തെ പീലിംഗ് സ്റ്റിക്കറും വന്നിട്ടുണ്ട്. അതിന് വാട്ടർ പ്രൂഫ് ആണ്, അതിൽ എഴുതിയിട്ടുണ്ട് IP67 വാട്ടർ പ്രൂഫ് ആണെന്ന്. പക്ഷേ എന്നാലും ഈ കോപ്പി വാച്ചസ് ഒരു മോഡലാണെങ്കിലും, ഇപ്പോൾ ആപ്പിൾ ആണെങ്കിലും ഈ സാംസങ്ങിൻ്റെ ആണെങ്കിലും വെള്ളത്തിൽ മുക്കാതിരിക്കുന്നതാണ് ബെറ്റർ. ജസ്റ്റ് മഴ നനഞ്ഞാലും അങ്ങനെ നോക്കുമ്പോൾ ഒരു ഇഷ്യൂ ഒന്നുമില്ല. നമുക്കിതിൻ്റെ മെനു സ്റ്റൈലും അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ജസ്റ്റ് റൈറ്റിലോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഒരു സർക്കുലർ മെനു സ്റ്റൈലാണ് വരുന്നത്, ഗിയറിലൊക്കെ വരുന്ന ഒരു ടൈപ്പ്. അപ്പോൾ ഇത് അതിനകത്ത് ഫോൺ ഡയലർ എല്ലാം വരുന്നുണ്ട്. ഫോൺ ഡയലർ, കോണ്ടാക്ട്സ്, കീബോർഡ്, പിന്നെ സെറ്റിങ്സ്, എന്താ സ്ലീപ്പ് മോണിറ്റർ, ഹാർട്ട് റേറ്റ് സെൻസർ, പെഡോമീറ്റർ ഒക്കെ വരുന്നുണ്ട്. ഡയറക്റ്റ് ഹെഡ് സ്റ്റെപ്സ് എന്നിട്ട് അതിൻ്റെ നടുക്ക് ക്യാമറ സെറ്റിങ്സ്, BP, ഓക്സിജൻ, ഇതിൻ്റെ QR കോഡ്, വെതർ, പെഡോമീറ്റർ, സ്പോർട്സ്, സ്റ്റോപ്പ് വാച്ച്, ഫൈൻ ഡിവൈസ്, ബാക്ക്, മ്യൂസിക്, ടൈമർ, റിമോട്ട് ക്യാമറ ഇത്ര തന്നെയാണ് വരുന്നത്. പിന്നെ ഫിറ്റ്നസിന് വേണ്ടി ഈ വാച്ച് കുറച്ചും കൂടെ ബെറ്റർ ആണ്, കാരണം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഓരോ ഫിറ്റ്നസ് ഫീച്ചേഴ്സ് കിടപ്പുണ്ട്. 3 പ്രാവശ്യം 4 പ്രാവശ്യം സൈഡ് ചെയ്യുമ്പോഴേക്കും ഇവിടെ ആഡ് വിജിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് സ്വൈപ്പ് ചെയ്ത് ഇതാണ്ട് ഈ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ഫിസിക്കൽ വർക്കൗട്ടിന് വേണ്ടിയുള്ളത് ഇടാൻ പറ്റും. ഇതാണ്ട് ഇപ്പോൾ റണ്ണിങ് ആണെങ്കിൽ റണ്ണിങ്, ജമ്മിങ് ഓരോന്നാണ്ട് ഇതിനകത്ത് കൗണ്ട് ഡൗൺ ടൈമറും വെച്ച് ഓരോ എക്സസൈസ് അങ്ങനെ വരുന്നതായിട്ടൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ ജസ്റ്റ് നോർമൽ വാക്കിങ്ങിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ഹാർട്ട് റേറ്റ് മെഷർ ചെയ്യുന്നത് എല്ലാ വാച്ചിലും ഫേക്ക് ആണ്. ജസ്റ്റ് ഇതിനകത്ത് ഒരു ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഫീച്ചറായിട്ട്. പിന്നെ അത് ഓരോന്നായിട്ട് താഴോട്ട് പോകുമ്പോൾ സ്റ്റെപ്സ്, സൈക്ലിങ്, ഓരോ എക്സസൈസ് മോഡുകളും, സ്വിമ്മിങ് റെക്കമെൻഡ് ചെയ്യുന്നില്ല ഇതിട്ടുകൊണ്ട് സ്വിമ്മിങ് ചെയ്യാം, സ്ലീപ്പ് മോണിറ്റർ, പിന്നെ ബ്ലൂടൂത്ത് മ്യൂസിക് എല്ലാം വരുന്നുണ്ട്. ഇതിൻ്റെ ആപ്പിൻ്റെ നെയിം വരുന്നത് വിയർഫിറ്റ് ആണ്, പ്ലേ സ്റ്റോറിലുണ്ട്. ഞാൻ അതിൻ്റെ ആപ്പിൽ വേറെ ഇതിനകത്ത് അങ്ങനെ ഫീച്ചേഴ്സായിട്ടും അങ്ങനെയൊന്നും വരുന്നില്ല. ജസ്റ്റ് ടൈം സിങ്ക് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇതിൽ ആപ്പിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. ആപ്പിൻ്റെ ഫീച്ചേഴ്സും അതിൻ്റെ കണക്റ്റിവിറ്റിയൊക്കെ നോക്കാം. ഇതിൽ കസ്റ്റം വാൾപേപ്പർ ഇടാൻ പറ്റും. അപ്പോൾ അത് ആപ്പിൽ തന്നെ ഞാൻ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ആദ്യം നോർമൽ നമ്മൾ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി പോലെ ബ്ലൂടൂത്ത് ഓൺ ചെയ്യുക, കണക്ട് ചെയ്യുക. അത് രണ്ടായിട്ട് കാണിക്കും. ആദ്യം ഒരു ഇങ്ങനെ 112 TH എന്നാണ് ഇതിൻ്റെ കണക്റ്റിവിറ്റി നെയിം. അപ്പോൾ അത് കണക്ട് ചെയ്യുക. അതിനുശേഷം ആപ്പ് വിയർഫിറ്റ് പ്രോ എന്നാണ്, വിയർഫിറ്റ് 2.0 എന്നാണ് ആപ്പിൻ്റെ പേര്. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആണ്. പക്ഷേ ആപ്പിനകത്ത് അങ്ങനെ വേറെ അഡീഷണൽ ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ മീല് പോകുമ്പോഴേക്കും ഇവിടെ ഡിവൈസ് മാനേജ്മെൻറ്റ് ഉണ്ട്. ഡിവൈസ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കണക്ട് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ കണക്ഷൻ മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് പെയർ ചെയ്ത് കണക്ട് ആവുന്നതാണ്. അതിനുശേഷം ദാ ഇവിടെ സ്ക്രീൻ സേവർ എന്ന് പറഞ്ഞിട്ട് കസ്റ്റമൈസ്ഡ് വാൾപേപ്പർ ഇടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സ്ക്രീൻ സേവർ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് സെലക്ട് ചെയ്ത് വാച്ചിലോട്ട് പുഷ് ചെയ്യാം. നമുക്ക് ഫോട്ടോ ഗാലറിയിൽ ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട്
ഇപ്പോൾ ഈ എയർപോർട്ടിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ വാച്ചിലോട്ട് അത് പുഷ് ആവും. ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് ടൈം എടുക്കേ ഉള്ളൂ ഇതൊന്ന് പുഷ് ആവാൻ. ഓക്കെ, അപ്പോൾ വാച്ചിലോട്ട് അത് പുഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമിൻ്റെ ഫോർമാറ്റ് മാറ്റാൻ പറ്റില്ല, ജസ്റ്റ് ആ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ടൈം ഇതിനകത്തുള്ള ആ ഒരു സിംഗിൾ ഫോർമാറ്റ് വൈറ്റ് പ്ലസ് ഓറഞ്ച് ആ ഒരു വൈറ്റ് പ്ലസ് പിങ്ക് ആ ഒരു തീമിൽ മാത്രമേ വരൂ. പക്ഷേ എന്നാലും നമുക്ക് ഫോട്ടോ ഇടാൻ പറ്റുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ ഇതിനേക്കാളും ഇതിനകത്തുള്ള ബാക്കി വാച്ച് ഫേസ് തന്നെ ഈ ഫേസൊക്കെ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. ഇതിൻ്റെ സ്ട്രാപ്പ് ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് റിമൂവബിൾ ആണ്, മാറ്റിയിടാൻ പറ്റും, പ്രശ്നമൊന്നുമില്ല. വേറെ ഇതിൻ്റെ ആപ്പിൽ വരുന്നത് ഈ സ്മാർട്ട് റിമൈൻഡർ, റൈസ് ടു വേക്ക്, പിന്നെ ഹവർലി മെഷർ, പിന്നെ ഫോം വെയർ അപ്ഡേറ്റ്. അപ്ഡേറ്റ് ഒന്നും ഇല്ലല്ലോ, ലേറ്റസ്റ്റ് വേർഷനിലാണ് വാച്ചിൻ്റെ വന്നേക്കുന്നത്. വേറെ ഇതിൻ്റെ ആപ്പിൽ ഇത്രയേ ഉള്ളൂ, വേറെ ഫീച്ചേഴ്സ് ഒന്നും ആപ്പിൽ വരുന്നില്ല, ലേറ്റസ്റ്റ് വേർഷനാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫൈൻഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് വൈബ്രേറ്റ് ചെയ്യും. അതുപോലെ തന്നെ വാച്ചിലും ഫൈൻഡ് ഫോണിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ആ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ എവിടെയാണെങ്കിലും അത് വൈബ്രേറ്റ് ചെയ്യും. ഇതിലപ്പോൾ ഇത്ര ഫീച്ചേഴ്സാണ് വരുന്നത്. പിന്നെ ഇതിലെ സെറ്റിങ്സ് വേറെ ഇതിനകത്ത് വേറെ അങ്ങനെ സെറ്റിങ്സ് ആയിട്ടൊന്നും ഇല്ല. 12 hours 24 hours ടൈം ഫോർമാറ്റ് മാത്രം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ ഇതിനകത്ത് നമുക്ക് ആഡ് ചെയ്യാനും എല്ലാം, സ്റ്റെപ്പ് കൗണ്ട് എത്ര ലിമിറ്റ് വേണം അങ്ങനെയൊക്കെ. അപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ വാച്ചിൻ്റെ അൺബോക്സിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയ പുതിയ അടിപൊളി സ്മാർട്ട് വാച്ചസിൻ്റെ റിവ്യൂ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും കാണുന്നവരെ ഗുഡ് ബൈ.